അവിടെ നിന്ന് നമുക്ക് സമാഗതമായി വരിക. അപ്പൊ അഭ്യാസ യോഗയുക്തേന ചേതസ ന അന്യഗാമിന, വേറൊരു വഴിക്ക് മനസ്സിനെ വിടരുത്. മനസ്സിനകത്താണ് നമ്മുടെ ബോഡി, ബോഡിക്കകത്തല്ല മനസ്സ്. ആ ബോഡി, ആ നമ്മുടെ മനസ്സ് എവിടെ പോകണം അവിടേക്ക് പോകും. നമ്മൾ വിചാരിക്കുക ഇത്രയോ നമ്മൾ ഭക്തി ഉണ്ടല്ലോ എന്ന്. പക്ഷേ ബ്രഹ്മാവ് പറയുന്ന കേൾക്കണം, ബുദ്ധിമാൻ എന്ന് പറയുന്നത് IAS ഒന്നും കിട്ടുന്നതല്ല. അന്ത്യ നിമിഷത്തിൽ കൃഷ്ണ സ്മരണ, ശ്രീകൃഷ്ണ സ്മരണ വരുന്ന ആ ജീവനാണ് ബുദ്ധിമാന്. ഭാഗ്യം എന്ന് പറയുന്നത് എന്താ? ഭാഗ്യക്കുറി കിട്ടുന്നു അല്ലെങ്കിൽ IAS മക്കളുണ്ടാവുന്നല്ല. ഈ ശരീരത്തിൽ ഇരുന്നിട്ട് ഭഗവാനെ അറിയാൻ കഴിയുക, ആ പരലോകം ഉണ്ടെന്ന് വിശ്വസിക്കുക, വേറെ വേറെ ലോകം ഉണ്ടെന്ന് വിശ്വസിക്കുക, പുനർജന്മം ഉണ്ടെന്ന് വിശ്വസിക്കുക, ഭഗവത്ഗീത ശരിയാണെന്ന് വിശ്വസിക്കുക, അങ്ങനെയുള്ള ഒരു മനുഷ്യ ബുദ്ധി മാത്രമേ ഉള്ളൂ ഭാഗ്യം എന്ന് പറയുന്നത്. ക്ഷയുക്മകം തപോദനം പ്രഭാകരം പ്രണാമിയ ശിവശിവം. ഓം നമോ ഭഗവതേ വാസുദേവായ. കസ്തൂരീതിലകം ലലാടപലകേ വക്ഷസ്ഥലേ കൗസ്തുകം നാസാഗ്രേ വരമൗത്തികം കരുതലേ വേണങ്കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ജഗലേ കണ്ടേശ മുക്താവലീം ഗോപസ്ത്രീ പരിവേഷ്ഠിതം വിജയതേ ഗോപാല ചൂടാമണി അമ്പലപ്രകൃഷ്ണ നമസ്ത ഗുരുവായൂരപ്പ നമസ്തഭ്യം. ഇന്ന് 9 മണിക്ക് വെച്ചിരുന്നതാണ് അടിയൻ്റെ ഈ ഒരു മഹാപ്രഭാഷണം. സന്താന ഗോപാലമാണ് പറയാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു. പക്ഷേ പ്രായമായി വന്നപ്പോഴത്തേക്ക് ഈ സൈഡിൽ കിടന്ന 9 മണി എന്നുള്ളത് 10 മണി എന്നാണ് ബോധത്തിൽ കിട്ടിയത്. ഓടിപ്പിടിച്ച് വന്നപ്പോഴത്തേക്ക് വേദി ആയി. പക്ഷേ എങ്കിലും ഈ ഉപദേശ സമിതിയുടെ വിശാലമായ മനസ്ഥിതി കൊണ്ട് അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ഒരു തവണ ഇവിടെ അഭിവന്ദിക്കുന്നു. എനിക്ക് വേദി തരികയല്ലേ, എൻ്റെ പ്രായവും ഈ ക്ഷേത്രത്തോടുള്ള എൻ്റെ ആ ബന്ധവും അവർക്കൊക്കെ എന്നോടുള്ള വാത്സല്യവും പ്രമാണിച്ച് എനിക്ക് തന്ന വേദി ഞാൻ അരമണിക്കൂറുണ്ട് സമ്പുഷ്ടമാകാമെന്ന് വിചാരിക്കുന്നു ഭഗവൻ നാമധേയത്തിൽ. പ്രത്യേകിച്ച് ശ്രീകുമാറൊക്കെ സന്താന ഗോപാലമെന്ന് തന്നെ ഞാൻ തുണ്ടിൽ എഴുതി കൊടുത്തേയുള്ളൂ. അതെനിക്ക് നോട്ടീസിൽ കണ്ടപ്പം വളരെ സന്തോഷമുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കണ്ടൻറ് പറയാം. ഇന്നത്തെ കാലത്ത് നമുക്കെല്ലാം കണ്ടൻ്റ് ആണല്ലോ വേണ്ടത്. നമുക്കൊന്ന് കുത്തി കഴിഞ്ഞാൽ ലോകം മുഴുവൻ നമ്മുടെ കൈ വരണം. എല്ലാം ഡിജിറ്റലൈസ് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പം നമ്മളെയൊക്കെ പോലും ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ മക്കൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ ധൃതി ധൃതി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രായമുണ്ട്. എനിക്ക് ശ്വാസത്തെ നിയന്ത്രിക്കുന്ന ഒരു വിദ്യയാണ്, യോഗവിദ്യയാണ്, യോഗിനിയാണ്, മഹായോഗിയുടെ ശിഷ്യയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പടപടാന്ന് പറഞ്ഞു പോകുന്നത് സമയപരിധി കൊണ്ടാണ്. ഞാനേ ഈ കഥ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, നമ്മുടെ ഈ കേരളത്തിലെ ഗൃഹസ്ഥർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കഥ ഇപ്പം എടുത്തത്. ഈ കഥ 2 മണിക്കൂർ തന്ന ഗുരുവായൂർ ദേവസ്വം. ഇത് അവിടെ ഞാൻ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ചെമ്പൈ ഉത്സവത്തിൽ പറയുകയും ചെയ്ത് ഇത് പ്രകാശനം ചെയ്യുകയും ചെയ്തു. ഈ ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. ഇനി 1/2 മണിക്കൂർ കൊണ്ട് ഞാനിത് സംക്ഷിപ്തമാക്കിയാലും നിങ്ങൾ സദയം, ഞാൻ പൈസയ്ക്കോ മറ്റൊന്നും വിചാരിച്ചിട്ടല്ല ഇതുകൊണ്ടിരുന്നത്, നിങ്ങളുടെ കയ്യിൽ ഹരിനാമകീർത്തനം പോലെ ഈ പുസ്തകം എത്തിക്കണമെന്ന് എനിക്ക് ഗുരുവായൂർ വെച്ച് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചതാണ്. അതിൻ്റെ കാരണമൊക്കെ പിന്നീട് പറയാം, കഥയിലേക്ക് കടക്കാം. കാരണം ഇത് ഒരു ഒരു ബുക്ക് കയ്യിൽ വേണം. ഇപ്പം കേരളത്തിൽ ഞാൻ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ 30 നവംബർ ഞാൻ പ്രതിജ്ഞ എടുത്തു. കേരളത്തിലെ ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ വിളിച്ചോ വിളിക്കാതെയോ ചെന്ന് മുട്ടിയിട്ട് സന്താന ഗോപാലം കഥ പറഞ്ഞിട്ട് ഈ പുസ്തകം കൊടുക്കണമെന്ന്, ഇനിയുള്ള കാലം. അപ്പം അതുകൊണ്ട് ഞാൻ കഥയിലേക്ക് കടന്നതിന് ശേഷം തത്വം പറയാം. ഇതിൽ 2 കാര്യമാണ്. എൻ്റെ കയ്യിലൊന്നുമില്ല. നമോ വൈ ബ്രഹ്മനിധയെ കൃഷ്ണായാകുണ്ട ചേതസേ തൽ പാദാംബരുഗധ്യാന സംഹിതാ മധ്യഗാമിമ. ഇവിടെ ഞങ്ങളാരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. സാക്ഷാൽ വേദവ്യാസ ഗുരു അനേക ഋഷിമാരുടെ അവരുടെ അഭിപ്രായങ്ങൾ സംഹരിച്ചെടുത്തതിനെയാണ് സംഹിത എന്ന് പറയുന്നത്. അതാണ് ശ്രീമദ് ഭാഗവതം. അതിൽ 85-ാമത്തെ അധ്യായത്തിലാണ് 10-ാം ദശകത്തിൽ ഇത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് അത്ര പ്രാധാന്യമായിട്ട് ആൾക്കാർ കാണുന്നില്ല. പക്ഷേ ഈ ഭാഗവതത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു ഭാഗം എന്ന് പറയുന്നത് സന്താനഗോപാലമാണ്. ഞങ്ങളൊക്കെ ആചാര്യനായിട്ട് പോകുമ്പോൾ അവിടെ 6-ാമത്തെ ദിവസം സന്താനഗോപാലത്തിൽ മക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് എന്ത് വേണമെന്ന് പറഞ്ഞാൽ അവിടെ പായസം വയ്ക്കുകയും കുട്ടികൾക്ക് മധുരം കൊടുക്കുകയൊക്കെ ചെയ്യും. അതൊന്നുമല്ല, പുനർജന്മം ഉണ്ടെന്നും വേറെ ലോകങ്ങളുണ്ടെന്നും, അതായത് ഓങ്കാരം ബ്രഹ്മബിന്ദുസ്തം ലോക അലോക പ്രവർത്തകം എന്നാണ്. നമ്മൾ ഈ ലോകത്തെ മാത്രമേ കാണുന്നുള്ളൂ, നക്ഷത്രങ്ങളും കോടികളൊക്കെ. അലോകമുണ്ട്, സൃഷ്ടിക്കപ്പെടാതെ കിടപ്പുണ്ട്. ആ വാക്കിന് തന്നെ അതുകൊണ്ട് അങ്ങനെ അത്യത്ഭുതകരമായ ഒരു ശാസ്ത്രത്തിൽ, അതായത് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ആ ഒരു തലങ്ങളെ അനാവരണം ചെയ്യുന്നതാണ് സന്താനഗോപാലൻ കഥയിലൂടെ ശ്രീകൃഷ്ണ ഭഗവാൻ. അതെ, അതിലേക്ക് ഞാൻ കടക്കാം.
ദ്വാരകാനാഥനായിട്ടിരുന്ന് സർവവിധ ഐശ്വര്യത്തോടും കൂടി വിജയശ്രീ ലാളിതനായി യദുപതിയായി വാഴുന്ന കാലത്ത് ഒരു അനിഷ്ട അവിടെ നടക്കുകയാണ്. ആ പ്രിമിസസിലുള്ള ഒരു ബ്രാഹ്മണന്റെ കുട്ടികൾ മരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ കുട്ടി മരിച്ചു, അദ്ദേഹം അവിടെ കൊണ്ട് വെച്ച് ഭഗവാന്റെ ആ കൊട്ടാരത്തിന്റെ പടിക്കൽ കൊണ്ട് വെച്ചിട്ട് ഭഗവാനെ ചീത്ത വിളിക്കുകയാണ്. ആരും അനങ്ങിയില്ല, പ്രദ്യുമ്നനെ അനിരുദ്ധനെ ഏതു യാദവ ശ്രേഷ്ഠന്മാരെന്ന് പറഞ്ഞ ആരാ, അവരെ ചെറിയവരൊന്നുമല്ല, അവർ ഒന്നൊന്നര അഹങ്കാരികളാണ്. അവരെ അവരുടെ നാഥനെ അവരുടെ രാജാവിനെ ചീത്ത പറഞ്ഞ വിടു. പക്ഷെ അവരാരും അനങ്ങിയില്ല, കാരണം ഉത്തരം പറയേണ്ടത് ആരാ, ഡയറക്ടറാണ്, ഭഗവാനുണ്ട്, ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ 9 പ്രാവശ്യം ഈ പരിപാടി അങ്ങോട്ട് ആവർത്തിച്ച് ചുരുക്കി പറയുക, കഥ ചെവിയിലേക്ക് കേൾക്കണം, ഇത് മറ്റുള്ള സീരിയൽ കഥയല്ല. ഇക്കഥ കേൾക്ക കേൾപ്പിക്കേ എന്നാൽ ദുഷ്കൃതം അകർന്നു പോകും, എൻ്റെയും നിങ്ങളുടെയും വരാനിരിക്കുന്ന തലമുറയുടെയും പാപഫലങ്ങളെ ഡിലീറ്റ് ചെയ്യുന്ന കഥയാണിത്. അതായത് 40-45 വർഷം, ഇപ്പൊ 70-76 വയസ്സിന്റെ ഒരു 50 വർഷത്തോളം എന്ന് വെച്ചു, ഭാഗവതമാകുന്ന മഹാസാഗരത്തിലൂടെ കടന്നുപോയി അതിൽ നിന്ന് കിട്ടിയതാണ് ഈ ശാസ്ത്രം, അല്ലെങ്കിൽ ഇതിന്റെ ഈ സംക്ഷിപ്തം. അതിനൊക്കെ ഉദാഹരണമായിട്ട് അതിനൊക്കെ ഇട തന്നത് ഈ അമ്പലപ്പുഴ തന്നെയാണ്. ബഹുമാനപ്പെട്ട ദിവംഗതനായ കുഞ്ചാമണി ചേട്ടനും ഇവിടെ ശ്രീകുമാറും ഒക്കെ ആ കാലഘട്ടത്തിൽ ഒന്നും അറിയാതെ ഞാൻ വള്ളിയൂർ തിരുമേനയുടെ കൂടെ കയറിയിരുന്ന അതും ഇതും പറഞ്ഞ് തുടങ്ങി ഇവിടെ വരെ എത്തി. ഇതിനകത്ത് ശാസ്ത്രം കഥയും ഉപദേശവും അങ്ങോട്ട് പറയാൻ ചുരുക്കി, അരമണിക്കൂറല്ലേ ഉള്ളൂ, സശ്രദ്ധം കേൾക്കുക, എന്നിട്ട് എൻ്റെ പുസ്തകം എടുക്കുക, അപ്പം നിങ്ങൾക്ക് കൂടുതൽ വീട്ടിൽ പോയിരുന്ന് വായിക്കാം. അപ്പം 9-ാമത്തെ പ്രാവശ്യം കുട്ടി മരിച്ച അവിടെ കൊണ്ടുവച്ച് ഭർശിച്ചുകൊണ്ടിരിക്കുക ഭഗവാൻ, ഏടാ കള്ള യാദവ കള്ളുകുടിയന്മാർ രാജ്യം ഭരിച്ചാൽ ഇങ്ങനെ ആയിരിക്കൂടാ, നീയൊക്കെ പെണ്ണുപിടിയനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും അനങ്ങുന്നില്ല. അപ്പം ആ വേണ്ട വരുന്നു ഗാന്ഡീവൊക്കെ തോളിലിട്ട പഴയ ആള്, കൃഷ്ണ സഖാവ്. ആരാ അത്? അർജുന സഖാവ്. അർജുനൻ വന്നിട്ട് എന്താ പറയുന്നത്, ഇത് കേട്ടിട്ട് അദ്ദേഹത്തിന് ഒട്ടും രസിച്ചില്ല. അദ്ദേഹം അദ്ദേഹത്തിന് മാറൊക്കെ അങ്ങ് വീഴിച്ച് നിന്നിട്ട് യോദ്ധാവല്ലേ, വീര യോദ്ധാവല്ലേ, ഗാന്ഡീവൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് നിന്ന് കൊടഞ്ഞിട്ട് പറഞ്ഞു, ഹേ അവനാണോ ബ്രാഹ്മണാണോ നിക്ക്, ഞാൻ ആരാണെന്ന് തനിക്ക് മനസ്സിലായോ, അയ്യോ താൻ ആരാണെന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല, എൻ്റെ പിള്ളേരെല്ലാം മരിച്ചു, തൻ്റെ മോളിൽ ഒരുത്തൻ ഇവിടെ ഇരുന്നവൻ അനങ്ങുന്നില്ല, പിന്നാണ് താന് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിയാൻ നോക്കി ബ്രാഹ്മണന്. അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് വിടാൻ പറ്റുമോ? ദ്വാദശസ്കം, അതായത് ത ഏതതി ഗച്ഛന്തി വിഷ്ണുവര്യ പരമം പദം അഹം മമേതി ദൗജന്യന്നെ യേഷാം ദേഹ കേകജം. അങ്ങനെ ഒരു ബോധം എന്ന് പറയുന്നതാണ് നമുക്കുള്ളത്. ഞാനെന്നും എൻ്റേതെന്നും എൻ്റെ വീടെന്നും എൻ്റെ കുലമെന്നും ഒക്കെയുള്ള ദേഹബോധം കൊണ്ടുണ്ടാകുന്ന ദൂഷ്യമാണ് ഇവിടെ ഭഗവാൻ അനാവരണം ചെയ്തിരിക്കുന്നത്, ശ്രീകൃഷ്ണ ഭഗവാൻ. അതാണ് ഈ കഥ എന്ന് പറയുന്നത്. അപ്പൊ പറയുന്നത് എൻ്റെ ഇതിൽ ഗാന്ഡീവുണ്ട്, ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങയുടെ ഇനി വരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സംരക്ഷിച്ചു തരാം, ഞാൻ കൂടെ വരാം. ഓഹോ, താനങ്ങനെ കൂടെ വരാമെന്ന് സംബന്ധിച്ചെങ്കിൽ പോരെ. അങ്ങനെ ഈ ചത്ത ബോധത്തെ എടുത്തിട്ട് നേരെ ബ്രാഹ്മണ ഗ്രഹത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നു അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന് അറിയാവുന്ന വിദ്യ ശരകൂട വിദ്യയാണ്. അദ്ദേഹം അത് വെച്ചിട്ട് ആ ഗ്രഹത്തിൻ്റെ 4 വശവും അമ്പും വില്ലും വെച്ചിട്ട് അങ്ങ് അമ്പ് വെച്ചിട്ട് അങ്ങ് ശരകൂടം ഉണ്ടാക്കി. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, നാഹം സംഘർഷണോ ബ്രാഹ്മണ കൃഷ്ണ കാർഷ്ണിരേവജ അഹം വാ അർജുന നാമ ഗാന്ഡീവം യസ്യ വൈദനു. കണ്ടോ, ഇതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട വിഷയം. നമ്മളുടെ എല്ലാം ഉള്ളിലുണ്ട്, എനിക്കിത്തിരി പണമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, കുലവഴിമയുണ്ട്, ഞാൻ എന്ന ഈഗോ. ആ അത് ഒരിക്കൽ 18-ാം യുദ്ധത്തിൽ വെച്ച് തച്ചതച്ചതാണ് അമ്പലപ്പുഴ കൃഷ്ണസ്വാമി. ഇങ്ങനെയുള്ള ഒരു അഹങ്കാരത്തോട് യുദ്ധമധ്യത്തിൽ ചെയ്യുമ്പോൾ ബുദ്ധിമാന്ദ്യം വന്നു, മാമേ വൈശ്യസി ബുദ്ധിമാന്ദ്യം വന്നു, ഒന്ന് ചെയ്യണമെന്നും ഒന്നുമില്ല, ഇത് കർത്തവ്യതാമുടനായി നിന്നപ്പോൾ അപ്പോൾ പരമകാരുണികനായിരിക്കുന്ന, അതായത് സുഹൃത്തും എല്ലാം ത്വമേവ സുഹൃത്താണ് എൻ്റെ, അതായത് ഞാൻ ഹേ കൃഷ്ണ ഹേ യാദവ അജാനന്ദ മഹിമാനന്ദ വേദം മയാ പ്രമാദാ പ്രണയേന വാപി എന്ന് പറഞ്ഞ് സമർപ്പണം ചെയ്തതാണ് അന്ന്. എങ്ങനെ 18-ാം യുദ്ധത്തിലെ നിന്റെ വലിപ്പം അറിഞ്ഞുകൂടെ, കാണിച്ചു കൊടുത്ത് തൃക്കണ്ണ് ഒരു 3-ാം കണ്ണ് കൊടുത്ത് തൽക്കാലത്തേക്ക് ഒരു ക്യാമറ വെച്ച് കൊടുത്ത് നെറ്റിക്ക് വിശ്വരൂപം കാണിച്ചു കൊടുത്തു. അപ്പൊ പറഞ്ഞു, ഞാൻ ഏ കൃഷ്ണ എടാ കൊടാന്നൊക്കെ വിളിച്ചു, അജാനതാ മഹിമാനന്ദ വേദം മയാ പ്രമാദാ പ്രണയേന വാപി, ഭഗവാനോടുള്ള പ്രണയം ഉണ്ടായതുകൊണ്ടല്ലേ ഈ വയസ്സുകാലത്ത് ഇങ്ങോട്ട് വരുന്നേ, ഭഗവത് ഭക്തരെ കാണാൻ ശ്രീകൃഷ്ണ ഭക്തരോട് വില്ലതുമൊക്കെ പറയാമെന്ന് വെച്ചാണ് ഈ അടിയനും എത്തിയത്, അത്രയ്ക്ക് ഇഷ്ടമാണ്, ഇയാളെ കൂടാതെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് 1.5 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ ഞാൻ പറയും എന്ന് പറഞ്ഞ് എത്തിയിരിക്കുന്നത് ഇതും ഒരു വാസനയാണ്. അങ്ങനെ പറഞ്ഞു. ആ അർജുനനെ തെറ്റുപറ്റിപ്പോയി. നമ്മളൊക്കെ പറയത്തില്ലേ പ്രതിഷ്ഠയ്ക്ക് ആജ്ഞ വാങ്ങിച്ചു, ഞാൻ തന്ത്രി അദ്ദേഹത്തിന് നമസ്കരിക്കുന്നു,
എല്ലാവരെയും നമസ്കരിക്കുന്നു. അവരൊക്കെ ചെയ്യുന്ന കർമ്മത്തിന്റെ സംശുദ്ധിയും ആ വിധിപൂർവം ചെയ്യുന്ന പൂജയുടേതാണ് നമുക്ക് കിട്ടുന്ന സുഖം. അപ്പൊ നമ്മൾ അനുജ്ഞ വാങ്ങിച്ചു പുനഃപ്രതിഷ്ഠയ്ക്ക്, അനുജ്ഞ വാങ്ങിച്ചു കൊടിയേറ്റത്തിനൊക്കെ, ഈ അനുജ്ഞ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ആ അനുജ്ഞ ആ ഭഗവാനോടുള്ള അനുവാദം വാങ്ങിക്കണം. ഇവിടെ അനുവാദം ഒന്നും വാങ്ങിക്കാതെ ചാടിപ്പുറപ്പെട്ട് ചരകൂടം ചെയ്തു. ദേ ആ തോണേ കുട്ടിയേ ഇല്ല, അതുവരെ ശവമെങ്കിലും കാണാമായിരുന്നു. അപ്പൊ അതുക്ക് മുമ്പ് ഒരു പ്രതിജ്ഞ ചെയ്തു, ഏ ബ്രാഹ്മണ ശ്രേഷ്ഠ, ഇൻ കേസ് എനിക്ക് തന്റെ കുട്ടിയെ സംരക്ഷിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ അഗ്നി കുട്ടിയെ നിമിഷം ഈ അർജുനൻ കുന്തിപുത്രൻ ചാടി മരിച്ചിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് കുട്ടിയെ കാണാതെ പോയപ്പോ ഇദ്ദേഹത്തിന് ആ സങ്കടവും ഇയാളെ പറ്റിച്ച സങ്കടവും 10-12 മാസം ഇയാളെ വെച്ചോണ്ടാണ് സങ്കടം എല്ലാം കൂടെ ആയിട്ട് ആ എന്നാ തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അഗ്നി കൂട്ടി അഗ്നിപ്രവേശം ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഇപ്പം നമുക്കൊക്കെ അങ്ങനെയല്ലേ, നമ്മൾ ആ ഭഗവാനോട് ചോദിക്കാതെ ഒരുപാട് കാര്യങ്ങളിൽ എടുത്തിയാലും ആ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ചില ചില കല്യാണങ്ങൾ, ചില ചില വീട് വെപ്പ, ഇങ്ങനെയൊക്കെ നമ്മൾ എടുത്തിയാടും. അങ്ങനെയൊക്കെ എടുത്തിയാടുമ്പോഴേ നമുക്ക് ഭഗവാൻ കൂടെ ഉണ്ടെന്നാണ് എല്ലാം കഴിഞ്ഞ് തോക്കുമ്പോഴാണ് നമ്മൾ എങ്ങനെ പ്രശ്നം വെക്കാൻ പോകുന്നത്. എന്തായിരുന്നു, ദൈവാധീനം ഉണ്ടായിരുന്നു. അപ്പോൾ പറയും ദൈവാധീനം ഇല്ലായിരുന്നു ആ സമയത്തിന്. അപ്പോൾ അതുകൊണ്ട് ഇതിലെനിക്ക് പറയാനുള്ള ഒരു സന്ദേശം, ആദിമദ്ധ്യാന്തം ഇപ്പം അരമണിക്കൂർ ഇപ്പം തീരും, ആദിമദ്ധ്യാന്തം എന്ത് ചെയ്യുന്നതിന് മുമ്പേ ഈ കഥ സന്താനഗോപാലത്തിൽ ഭഗവാൻ പറയുന്നത്, എന്നോട് ചോദിക്കണം നിങ്ങൾ. ഇവിടെ വന്ന് നമ്മൾ കളപം തൊഴുതിട്ട് കാര്യമില്ല. വീട്ടിലും ഭഗവാൻ വേണം, എപ്പോഴും ഭഗവാൻ വേണം. 24 മണിക്കൂറും അന്തറിയാമി നമോ, അകത്തിരിക്കുന്ന ആളിനെ മറക്കും കുറച്ച് സമയത്തേക്ക്. പക്ഷെ ഭഗവാൻ നമ്മളെ കൈവിടിയത്തില്ല, തൻ്റെ ഭക്തരെ ഒരിക്കലും കൈവിടിയത്തില്ല. നമേ ഭക്ത പ്രണശതി, എൻ്റെ ഭക്തൻ നശിക്കത്തില്ല. രുക്മിണിയോട് പോലും പറഞ്ഞു, എൻ്റെ ഭക്തനെ കാര്യം മരുന്നൊന്നും എനിക്കില്ല. അങ്ങനെയല്ലേ പൂന്താനത്തിനും ഗുരുവരമ്മയ്ക്കും മഞ്ജുളയ്ക്കും ഒക്കെ പ്രത്യക്ഷ ദർശനം ഗുരുവായൂരിരുന്ന് കൊടുത്തത്? ആ ഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷമായിട്ട് ആ തീക്കുണ്ടത്തിൻ്റെ അടുത്ത് എന്ന് വെച്ചേ തോളിൽ അത് സന്താനോപാലം ആട്ടക്കഥ കാണണം, അപ്പോഴാണ് നമുക്ക് അത് രസിക്കുന്നത്. ദർശയേ രജസൂനന്ദേ മാവജ്ഞാത്മാനമാത്മാനമാത്മനാ കീർത്തിം വിമലാം മനുഷ്യാ സ്ഥാപയിഷ്യന്തേ. ഹേ അർജുൻ, ഒരു കാര്യം ചെയ്യാം, ഇതിൽ ഈ ദിജസ്സുവിന് ബ്രാഹ്മണന്റെ കുട്ടികളെ ഞാൻ പോയി പിടിച്ചോണ്ട് തരാം, നീ ഇപ്പൊ ചാടി ചാടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പറയാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിർണായക ഘട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ മനുഷ്യകുലത്തില്? ഭഗവാനുണ്ട്, അത് മനസ്സിലാക്കണം. ദർശയേ ദിജസ്സുവിനും ബ്രാഹ്മണന്റെ കുട്ടികളെ കാണിച്ചു തരാം, വരട്ടെ വരട്ടെ ചാടാൻ വരട്ടെ, ആ ചാടാനൊക്കെ വരട്ടെ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് രണ്ട് കാര്യം ഉണ്ടാകും. ഇതിന്റെ ഫലശ്രുതി പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് കേട്ട്, സമയമില്ലല്ലോ. ഞാൻ ഓടിപ്പിടിച്ച് വന്നപ്പോൾ 30 മണിക്കൂർ ആ കള്ളൻ എനിക്ക് 9 മണിയെന്നുള്ള 10 മണിയെന്ന അങ്ങേരുടെ കളിയാണ്, അധികം നിഗളിക്കണ്ടെന്ന എന്നോട്. ആദ്യം ഗുരുവായൂരല്ലേ പോയത്, പോട്ടെ എന്നാലും ഞാൻ വിടത്തില്ല, പറയും. അപ്പം അതെ, ഈ കഥ ഇതൊന്ന് പൂർത്തിയാക്കിയാൽ നമ്മളുടെ ദുഷ്കീർത്തി നശിക്കുമെന്നാണ് വ്യാസം പറഞ്ഞിരിക്കുന്ന ഫലശ്രുതി. നമുക്കെല്ലാം ഓരോരോ ദുഷ്കീർത്തിയുണ്ട്, സന്താന ദുഃഖത്താലാണ് നമ്മളിവിടെ വരുന്നത്. ഇവിടെ വരുന്ന 95% ആളുകൾ, കുട്ടികൾക്ക് വിദ്യാഭ്യാസം, കുട്ടികളുടെ കല്യാണം, കുട്ടികളെ നമ്മളെ സ്നേഹിക്കണം. 24 മണിക്കൂറും ഈ പാവപ്പെട്ട എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുടെ ഫോൺ വരും. മക്കളുണ്ടാക്കുന്ന ദുരിതമാണ്, മക്കൾ ഉപേക്ഷിക്കുന്നു, മക്കൾ സംസാരിക്കുന്നില്ല, അതിൻ്റെ കാരണം കൂടിയാണ് അടുത്ത വരികളിൽ പറയുന്നത്. അതെന്തുകൊണ്ടുണ്ടാകുന്നു അതൊന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ സന്താനഗോപാലം കഥയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോഴേ അദ്ദേഹം പറഞ്ഞെന്താ, ഈ സൽക്കീർത്തി നമുക്കുണ്ടാകും, ദുഷ്കീർത്തി നശിച്ചിട്ട് ഈ കഥ കേട്ടാൽ സൽക്കീർത്തി ഉണ്ടാകും. ഇന്ന് നമ്മളെ അവജ്ഞയോട് കാണുന്ന ഒരു ഗൃഹസ്ഥനെ നമ്മളെ ബഹുമാനത്തോടു കൂടെ കാണും ഈ കഥ പറഞ്ഞാൽ. തേന കീർത്തിയും വിമല, അത് മാത്രമല്ല അർജുന, നിന്റെ കീർത്തി ലോകം മുഴുവനുമാകും. താ അതിന് തുടങ്ങിയിട്ട് ഭഗവാന്റെ രഥം സ്മരിച്ചു വരുത്തി, രഥം വന്നു, ആ രഥത്തിലുള്ള കുതിരകളെ എല്ലാം കെട്ടി. ഏതൊക്കെയാണെന്നറിയോ, ശൈബ്യം, സുഗ്രീവം, മേഘപുഷ്പം, വലാഹകം, ഇതെല്ലാം ഈ പ്രജ്ഞ എന്ന് പറയുന്ന യന്ത്രം പോലെയുള്ള ആകാശ ഗമനത്തിലുള്ള സംവിധാനമാണ്. അല്ലാതെ ഈ കാണുന്ന കുതിരയ്ക്ക് ചാടി പിടിച്ച് മോളിൽ പോകാൻ പറ്റുമോ? അപ്പൊ ഇതിനകത്തെല്ലാം സിംബോളിക്കാണ്, സംജ്ഞകളാണ്, ഭാഗവതം സാങ്കേതിക പദങ്ങളാണ്, അത് ഒരു ജന്മം കൊണ്ട് പഠിച്ചു തരാൻ പറ്റില്ല. അപ്പൊ ആ 4 കുതിരകളെ പൊട്ടിയ അദ്ദേഹത്തിന്റെ ദിവ്യരഥത്തിൽ ഭഗവാൻ പോയി ചെന്നിട്ട് ഇനിയുമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നില്ലേ എന്തൊക്കെയുണ്ട്, നമുക്കിവിടെ തമോഗർത്തമുണ്ട്, മിൽക്കി വേ ഉണ്ട്, ശുക്രനുണ്ട്, ആദിത്യനുണ്ട്, ഈ ആദിത്യനുണ്ട്, ആദിത്യനിലേക്കും വിട്ടു അവര് രോഗം അയച്ചില്ലേ, 12 ആദിത്യന്മാരുണ്ടെന്നാണ് പറഞ്ഞു വെച്ചേക്കുന്നത് ഈ ഭാഗവതത്തില്, ഈ കഥയില്. അതിലെ എല്ലാം കടന്നു,
ഈ മേരു എന്ന് പറയുന്ന ഈ ബ്രഹ്മാണ്ടത്തിന്റെ അങ്ങേത്തലയ്ക്ക് പോയി ധ്രുവലോകം കഴിഞ്ഞ് ധ്രുവനെ ചുറ്റിക്കൊണ്ടു പോകുന്ന സൂര്യനെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുതിരകൾക്ക് കണ്ണു കാണാൻ മേലാതായെന്ന് നോക്കണേ. ഇന്ന് കണ്ടുപിടിക്കുന്ന തമോഗർത്തം ഭാഗവതം വിത്തല്ല, ഭാഗവതം കഥയല്ല, ലൈവാണ്, ശ്രീകൃഷ്ണനാണ് പറയുന്നത്. ആ ഭഗവാൻ അമ്പലവിള കൃഷ്ണനാണ് പറയുന്നത്. അവിടെ അങ്ങ് നിന്നപ്പോ ഭഗവാൻ തന്റെ സുദർശന ചക്രം സ്മരിച്ചു വരുത്തി. ഇത് ചക്രം അങ്ങോട്ട് പോയി, ചക്രം പോയി അതിന്റെ എൻഡി ചെന്നിട്ട് അർജുനന്റെ കണ്ണു മഞ്ചി എന്നാണ് പറയുന്നത്. പ്രകാശ പ്രളയം, പ്രകാശത്തിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത്. ഊർജവും പ്രകാശവുമാണ് ഈ ലോകം, ഊർജവും ബോധമാണ്. ആദ്യത്തെ സൃഷ്ടി എന്ന് പറയുന്ന പ്രകാശമാണ്. ഭാഗവതത്തിൽ അതിന് മഹത്വത്വം എന്ന് പറയും. അതിനെയാണ് നമ്മൾ വാസുദേവോ എന്ന് വിളിക്കുന്നത്. ഗുണങ്ങളെ കലപ്പില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന ബോധമേ എന്നാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള അർത്ഥം കപിലമുനി പറഞ്ഞിരിക്കുന്ന സാഖ്യത്തില്. ആ പ്രകാശം, ആ പ്രകാശത്തിൽ നിന്നാണ് പിന്നെ ശബ്ദതരങ്ങൾ പറയുന്നില്ലേ, ധ്വനിമയമാം ഈ പ്രപഞ്ചമെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു. ഏതോ വാചാ നിവർത്തന്തേ മനസാ സഹ, വാക്കുകൾ എവിടുന്നോ പിൻവാങ്ങുന്നു, ആ തലത്തിലേക്ക് വരുവാണ് പിന്നെ ഈ മഹത്തായ തത്വം പ്രകാശം. ആ പ്രകാശത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങളും ബ്രഹ്മാണ്ടവും എല്ലാം ഉണ്ടായത്. ഓം എന്ന് തൊട്ട് ഒരു കോടി മന്ത്രങ്ങളും, അത്രയ്ക്ക് ശാസ്ത്രമാണ് ഈ കഥ കഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്മരിച്ച് കാണാൻ പറ്റി ആ വലിയ പ്രകാശ പ്രളയത്തിലെ ശാന്താകാരം, ഭുജഗശയനം, പത്മനാഭം, സുരേശം, വിശ്വാധാരം, ഗഗന സദൃശം, മേഘവർണ്ണ ശുഭാംഗം, ലക്ഷ്മീകാന്തം, കമലനയനം, യോഗി കൃത്യാനഗമ്യം, വന്ദേ വിഷ്ണു ഭഗവൈരൻ സർവലോകികാന ഹരിയും നാരായണ. അവിടെ കിടക്കുകയാണ് ആ മഹാവിഷ്ണുവിനെ കണ്ടു. നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് അർജുനെ കാണാൻ പറ്റി. അഹങ്കാരം കൊണ്ടാണോ? ഔദാര്യം കൊണ്ട്. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? എന്റെ പൊന്നു തമ്പുരാനെ, ഞാന് ഇത്രയും തുലാഭാരം ചെയ്ത് ഒന്നും പറയണ്ട, അവിടുത്തെ ഔദാര്യം എന്നോടുണ്ടാകണം. ആ ഔദാര്യ മഹിമയിൽ വേണം എനിക്ക് എൻ്റെ ശേഷ ജീവിതം പോകാൻ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം പോകാന്. ഭഗവാന്റെ ഔദാര്യം ഉണ്ടെങ്കിൽ എന്താ സാധിക്കാത്തത്? ഭഗവാൻ പറയുന്നത് ഞാനെന്ന് അനുഗ്രഹീതനായാൽ ആർക്കാ എന്താ സാധിക്കാത്തത്? അപ്പോൾ ഞാൻ അനുഗ്രഹീതനാകാൻ പോകുമ്പോൾ ചില കഷ്ടങ്ങൾ വരുത്തും അല്ലേ. ഞാൻ ഒരുവനെ അനുഗ്രഹിച്ചിടുവാൻ കാലമായി ഇടുമ്പോൾ ഏറെ ദീനനായി ഭവിച്ചിടും കേട്ടോ. ഉദോപദേശത്തിൽ അത് പറയുന്നുണ്ട്. ചിലർ പറയൂ അവരുടെ കൃഷ്ണഭക്തി അവർ അമ്പലപ്പള്ളിയിൽ നിന്ന് ഇറങ്ങത്തില്ല, അവിടെ നിന്ന് ഇറങ്ങത്തില്ല, ഇവരുടെ കുടുംബം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്. അതിന് ഭഗവാൻ പറയുന്നുണ്ട്, ഉദോപദേശത്തിൽ പറയുന്നുണ്ട്, എന്നോട് അടുക്കുമ്പോൾ ദേവകൾക്ക് അസൂയുണ്ടാകും, എന്റെ ഭക്തൻ അവർ പരീക്ഷണങ്ങൾ ചെയ്യും, ആദ്യം അവരുടെ സന്താനങ്ങളെ മിത്രങ്ങളെ ആയിരിക്കും ദ്രോഹിക്കുന്നതെന്ന് ഉദോപദേശം വായിക്കുന്നത്. അതിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഉത്തരം അവിടെ ഉണ്ട്, എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന്. അപ്പോഴും എന്നെ തന്നെ പിടിക്കണമെന്നാണ് ഭഗവാൻ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ആ ഭഗവാനെ അവിടെ കാണുകയാണ് ചെയ്യുന്നത്. ആ പ്രളയ പ്രകാശ പ്രളയത്തിൽ കുഞ്ഞുങ്ങളെ മഹാവിഷ്ണുവിന്റെ മാറിൽ കളിക്കുകയാണ്. പത്തെണ്ണം, ഒന്നല്ല രണ്ടല്ല, പത്തെണ്ണം കൊണ്ടുപോക്കോളാൻ പറഞ്ഞു ആ മഹാവിഷ്ണു. അപ്പൊ പറയുന്നെന്താ, ഇവര് വരുന്നില്ല, അതാണ് ഭഗവാന്റെ ആ ഒരു 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 മായ. ശ്രീകൃഷ്ണ ഭഗവാന്റെ കള്ളത്തരത്തോളം വലുത് വേറൊന്നുമില്ല. ഈ മായ എന്ന് പറയുന്നത് ഭഗവാന്റെ കയ്യിൽ നിന്ന് പോയതാ. ഈ പ്രപഞ്ചം മായയാണ്, പുത്രമിത്രാദികൾ മായയാണ്, കാണുന്നതെല്ലാം മായയാണ്, അവതാരങ്ങളും വ്യാവഹാരിക മായയാണ്. വ്യവഹാരം കഴിയുമ്പോൾ അതങ്ങ് പോവുകയല്ലേ. അപ്പോൾ ബോധം മാത്രമാണ് ആ കണ്ട പ്രകാശത്തിൽ കിടക്കുന്ന ആ സത്ത ബ്രഹ്മബോധം, ആ സമഷ്ടി, ആ സമഷ്ടിയാണ് സത്യം. അത് അർജുനൻ കണ്ടു, അർജുനൻ കണ്ടത് വ്യാസം കണ്ടു, വ്യാസം കണ്ടത് നമുക്ക് എഴുതി വിശ്വസിക്കുക. അപ്പൊ ചോദിക്കുകയാണ്, എന്തിനാണ് ഈ പിള്ളേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് അറിയാമോ? പൂർണ്ണ കാമാമഭിയുവാം നരനാരായണ, പൂർണ്ണ കാമാമഭിയുവാം നരനാരായണ ഋഷി ധർമ്മമാചരതാം സ്ഥിത്യേ ഋഷ ഭൂലോക സംഗ്രഹം. ഒന്നും സാധിക്കേണ്ടതില്ലാത്ത പൂർണ്ണകാമന്മാരായ നിങ്ങള്, നരനാരായണന്മാരായ നിങ്ങള്, നിങ്ങൾ ഈ അവതാര രൂപം എടുത്ത് ഇവിടെ ഭൂമിയിലേക്ക് പോയി നിങ്ങളുടെ മിടുക്കുന്ന് കാണാൻ ഞാൻ വിളിച്ചതാണ്. നോക്കണേ, ഭഗവാൻ അങ്ങനെയല്ല പണിയൊക്കെ ഉണ്ട്, നിങ്ങൾ എത്രത്തോളം ആയിട്ടുണ്ടെന്നൊന്ന് അറിയണമെന്ന്. ശരി, ഭഗവാൻ എന്ത് പറഞ്ഞു അമ്പലപ്പുഴ കൃഷ്ണസ്വാമി? ഒന്നും പറഞ്ഞില്ല, ഓന്ന് പറഞ്ഞ് തല കുനിച്ചു. അപ്പൊ അവിടുന്ന് ഞാനും ഒന്നാണ് ഓം. ഈ ഓം എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ പറയണമെങ്കിൽ ഒരു അഞ്ചു ദിവസം വേണം, പറയുന്നില്ല. ഓം ഇത്തി ഏകാക്ഷരം ബ്രഹ്മവ്യാഹരൻ മാം അനുസ്മരണ, ഒരു രൂപം വേണ്ട ഓങ്കാരം ധ്യാനിക്കാന്. ഭഗവാന് ഓങ്കാരം, നമ്മളും ഓങ്കാരം, അകത്തിരിക്കുന്ന ഓങ്കാരം, മഹാവിഷ്ണു ഓങ്കാരം. അപ്പൊ പറഞ്ഞു കുട്ടികളെ കൊണ്ടുപോയിക്കോളൂ, നിങ്ങളെ കാണാൻ വിളിപ്പിച്ചതാ. ഈ പരിപാടിയൊക്കെ അവളെ ഭൂമിയിലെ തീർന്നെങ്കിൽ പെട്ടെന്ന് ഇനി വരണമെന്നും കൂടെ ഒരു റിക്വസ്റ്റും കൂടെ ചെയ്യുകയാണ് മഹാവിഷ്ണു. കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ഏകദേശം, ഇതൊന്ന് തീർത്ത് വെച്ചിട്ട് ഇങ്ങനെ പോരെ. അപ്പോഴാ ഓം എന്ന് പറയുന്നത് വരാമെന്ന് ഉടനെ. അവരുടെ സ്വതാമം
അപ്പൊ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവിടുന്ന് ഭഗവാൻ അമ്പലപ്ര കൃഷ്ണൻ മായ പ്രയോഗിച്ചു. ഈ കൃഷ്ണമായ ജയിക്കാൻ ആർക്കും പറ്റത്തില്ല, മഹാദേവന് പോലും പറ്റത്തില്ല. മോഹിനി വേഷം കൊണ്ട് ഉണ്ടല്ലേ നമുക്ക് അയ്യപ്പസ്വാമിയെ കിട്ടിയത്. ആ കപട മായയിൽ പെട്ട് പിള്ളേരെല്ലാം ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. ആ പരമമായ വൈഷ്ണവ പദം പോലും വേണ്ടാന്ന് വെച്ചിട്ട് കൃഷ്ണസ്വാമിയുടെ കൂടെ പോകുന്നു എല്ലാവരും. 10 പേരെ ഇങ്ങ് കൊണ്ടുവന്നു കേട്ടോ, കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തു. ഭയങ്കര സന്തോഷമായി, ലോകം മുഴുവനറിഞ്ഞു. അപ്പൊ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മള് ഭഗവാന്റെ ഒരു ഉപദേശം അവിടെ ഉണ്ട്. ആ ഉപദേശം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഗുരുവായൂർ ഇത് പറഞ്ഞപ്പോൾ ചിലരൊക്കെ പിണങ്ങി, ചിലരൊക്കെ ഇണങ്ങി. എൻ്റെ കൂടെയുള്ളവരാണ് പിണങ്ങിയത്, കൂടെയുള്ള ടീമാണ് പിണങ്ങി. കാരണം എന്താ, സ്വന്തം മക്കളെ കൂടുതൽ മമത്വത്തോടു കൂടി സ്നേഹിക്കരുതെന്നാണ് ഇതിൻ്റെ കഥയിൽ ഒരു ഭാഗത്ത് പറയുന്നത്. ദേഷ്യം വരത്തില്ലേ, മക്കളാണെങ്കിൽ തല്ലിക്കൊന്നുകളയും, ഹിപ്പോക്രസി ആണല്ലോ എന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വ്യാസൻ ഭഗവാൻ പറയുന്നു. എന്നെ മകനായി സദാപി ഹൃദയത്തിൽ വഹിക്കുക. നിങ്ങൾ ജനിപ്പിച്ച കുട്ടികൾ ത്രിഗുണ പ്രകൃതികളാണ്. ഈ ത്രിഗുണങ്ങൾക്ക് രജോ ഗുണവും തമോ ഗുണത്തിനും അടിമകളായ കുട്ടികൾ നിങ്ങളെ സംരക്ഷിക്കത്തില്ല. പ്രത്യേകിച്ച് ഇത് കലിയുഗവുമാണ്. അപ്പൊ ഇന്ന് വൃദ്ധകേന്ദ്രങ്ങളിലേക്ക്, പത്തനാപുരത്തെ ഗാന്ധി ആശ്രമത്തിൽ പലപ്പോഴും ഞാൻ അമ്മമാരെ സന്തോഷിപ്പിക്കാൻ പോയി കഥ പറയും. അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ. കുട്ടികൾ നമ്മളെ കല്യാണം കഴിയുമ്പോൾ വെറുക്കുന്നു, വയസ്സായുമ്പോൾ അവർക്ക് വേണ്ട. കാര്യം നമ്മുടെ ഈ ജരയും നരയും ഒക്കെ ബാധിച്ച രൂപത്തെ അവർക്ക് എങ്ങനെ ഇഷ്ടപ്പെടും? അവർ ഭൗതികവാദികളാണ്. നമ്മൾ ജനിപ്പിച്ചതല്ലേ കൊച്ചാട്ടനെ, നമ്മളും കൂടെ ഒത്ത് സന്തരിച്ചപ്പോൾ നമ്മൾ ഭാഗവതം വായിച്ചിട്ടാണോ കുട്ടി ഉണ്ടായത്? നമ്മുടെ മനസ്സിലുണ്ടായ വികാരം ഈ ജീവികളാണ് ഇവര്. അപ്പൊ വൈകാരികമായ ആത്മാനുഭൂതി ജനിപ്പിച്ച് ഒരു വർഷം തപസ്സനുഷ്ഠിച്ചിട്ട് വേണം സന്താന പ്രാപ്തി. വേണ്ട, ഒന്നും വേണ്ട, ഭാഗവതം വായിക്കും, ഹരിനാമകീർത്തനം വായിക്കും. അപ്പോൾ ഇതിനകത്ത് ഭഗവാൻ പറയുന്നത്, നിങ്ങള് എന്നെ സദാപി മകനായിട്ട് ഹൃദയപത്മത്തിൽ വഹിക്കണം. അപ്പോൾ ഞാനാണ് കുട്ടികളായി വന്നിരിക്കുന്നത്. പശുക്കളെ ശിശുക്കളെ സൃഷ്ടിച്ചില്ലേ? മരത്തിന് മോക്ഷം കൊടുത്തില്ലേ? ഓന്തിന് മോക്ഷം കൊടുത്തില്ലേ? എന്തിന് സ്വന്തം അമ്മ? അവസാനം പറഞ്ഞ് കൃഷ്ണ നീ ദൈവമാണെന്ന് പറയുന്നല്ലോ, എങ്കിൽ നിന്റെ പൂർവ്വജരായിട്ട് 6 ഷഡ്കുമാരന്മാർ പോയി എനിക്ക് എൻ്റെ പിള്ളേരെ ഒന്ന് കാണണം. മഹാബലിയുടെ സുതലത്തിൽ പോയി പിടിച്ചോണ്ട് കൊടുത്തു. അപ്പോഴെ എന്താ ഉണ്ടായത്? പാല് ചൊരന്ന് അന്ത്യേഷ്ടി കൊടുത്തെന്നാണ്. അപ്പൊ ഒരമ്മയ്ക്ക് ഏറ്റവും എന്താ എന്നോട് ചോദിക്കുന്നത്, അമ്മേ എനിക്ക് മോക്ഷം വേണ്ട, ഞാൻ ജനിപ്പിച്ച ഈ കുഞ്ഞുങ്ങൾ എന്നെ സ്നേഹിക്കണം, ഇവര് നന്നായി വരണം. അമ്മയെ വേണ്ടാന്ന് പറയുമ്പോഴും അമ്മയുടെ മനസ്സെന്താ, എന്റെ കുട്ടി നന്നായി വരണം, അവർക്കൊരു ആപത്തും വരുത്തരുത് എന്നാ. ഈ ലോകത്ത് ഒരമ്മയും അല്ലാതെ ചിന്തിക്കുന്നില്ല. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം, സന്താന ഗോപാലം കഥ വായിക്കണം. സന്താന ഗോപാല മൂർത്തിയായിട്ട് ആ ഉണ്ടക്കണ്ണനെ നമ്മുടെ മനസ്സിനകത്തേക്ക് വെക്കാം, ആ താമരക്കണ്ണനെ മനസ്സിനകത്തേക്ക് വെക്കാം. അത് അവിടെ നിന്ന് മാറാതെ ഇരുന്നാൽ അകത്ത് പ്രതിഷ്ഠിക്കുക. അവിടെ തുളസിപ്പൂ എല്ലാം നമുക്ക് കൊടുക്കാം, അല്ലാതെ പുറത്തല്ല, ബാഹ്യപ്രകൃതിയിലേക്ക് പോയ ആ പ്രകൃതിയും നമ്മുടെ അകത്തേക്ക് വരികണം. സോഷ്യൽ മീഡിയയിലെ മറ്റേതും മറിച്ചതും കാണാതെ, പലതും പറഞ്ഞ് പകൽ കളയാതെ, ഹരിനാമകീർത്തനമെങ്കിലും ജപിച്ചുകൊണ്ട് ഭഗവാൻ മതി, അന്ത്യകാലത്ത് വേറെ ആരും വരില്ല. പ്രാണപ്രയാണ കാലം എന്ന് പറയുന്ന ഒന്ന് നമുക്ക് സമാഗതമായി വരിക. അപ്പൊ അഭ്യാസ യോഗയുക്തേന ചേതസ ന അന്യഗാമിന, വേറൊരു വഴിക്ക് മനസ്സിനെ വിടരുത്. മനസ്സിനകത്താണ് നമ്മുടെ ബോഡി, ബോഡിക്കകത്തല്ല മനസ്സ്. ആ ബോഡി, ആ നമ്മുടെ മനസ്സ് എവിടെ പോണോ അവിടേക്ക് പോകും. നമ്മൾ വിചാരിക്കുക ഇത്രയോ നമ്മൾ ഭക്തി ഉണ്ടല്ലോ എന്ന്. പക്ഷേ ബ്രഹ്മാവ് പറയുന്ന കേൾക്കണം, ബുദ്ധിമാൻ എന്ന് പറയുന്നത് IAS ഒന്നും കിട്ടുന്നതല്ല. അന്ത്യ നിമിഷത്തിൽ കൃഷ്ണസ്മരണ, ശ്രീകൃഷ്ണ സ്മരണ വരുന്ന ആ ജീവനാണ് ബുദ്ധിമാന്. ഭാഗ്യം എന്ന് പറയുന്നത് എന്താ, ഭാഗ്യക്കുറി കിട്ടുന്നു അല്ലെങ്കിൽ IAS മക്കളുണ്ടാകുന്നു അല്ല. ഈ ശരീരത്തിൽ ഇരുന്നിട്ട് ഭഗവാനെ അറിയാൻ കഴിയുക, ആ പരലോകം ഉണ്ടെന്ന് വിശ്വസിക്കുക, വേറെ വേറെ ലോകം ഉണ്ടെന്ന് വിശ്വസിക്കുക, പുനർജന്മം ഉണ്ടെന്ന് വിശ്വസിക്കുക, ഭഗവത്ഗീത ശരിയാണെന്ന് വിശ്വസിക്കുക, അങ്ങനെയുള്ള ഒരു മനുഷ്യ ബുദ്ധി മാത്രമേ ഉള്ളൂ ഭാഗ്യമെന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യം ഓർക്കുക. ഈ ബോഡിയിൽ ഇരുന്ന് തന്നെ കിട്ടിയ ഈ ഉപാധി, മലപാത്രമായ തടി പലനാളി ഇരുത്തി വലുതാക്കാതെ അളവില്ലയാതെ വെളിവ് അകമേ ഉദിപ്പതിന് പണി ചെയ്യണം. അതാണ് വേണ്ടത്. അതിന് ഭാഗവതം മതി, വേറെ ഒന്നും വേണ്ട, അതിലെല്ലാം ഉണ്ട്. അപ്പോൾ ഭാഗവത കഥകൾ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് മനസ്സിലെ മാലിന്യം മാറ്റി, അതായത് വേദവ്യാസ ഭഗവാൻ ഇത് എഴുതാൻ ഒരു നിമിത്തമുണ്ടായി. ഭഗവാന്റെ സ്വന്തം മകൻ പോലും ഭഗവാനെ വിട്ടുപോയി, സുഖബ്രഹ്മർഷി, ഭാര്യമാരൊന്നും കൂടെ ഇല്ല, ഭഗവാൻ ഏകനായി ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന്. ഇപ്പൊ എല്ലാരും വിളിക്കുന്ന അങ്ങനെ, അമ്മേ ഒരാള് കുവൈറ്റില്, ഒരാള് UK, വിഷമം കൊണ്ട് വയ്യ,
രാവിലെ തൊട്ട് വൈകിട്ട് വരെ ടൈം പാസ് ചെയ്യുന്നില്ല. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? ഭാഗവതം എടുത്ത് വെച്ച് കഥ വായിക്കേ. ഇപ്പൊ ഒരുപാട് വിവർത്തനങ്ങളുണ്ട്. അപ്പോൾ എന്താണ്, വിരസമായ പകലുകളും വിരസമായ രാത്രികളിലൂടെയാണ് നമ്മൾ ഈ പോകുന്നത് ഈ കലിയുഗത്തിൽ. കാരണം ഇത് സാങ്കേതിക വിദ്യയുടെ പ്രസരണമുള്ള കലിയുഗത്തില് കുട്ടികളെല്ലാം പോകും, അങ്ങനെ പോകും. നമ്മൾക്കും അത് നമ്മുടെ ഡിജിറ്റൽ വേണം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നേ മാർഗമുള്ളൂ. അതേ വ്യാസ ഭഗവാന് ഡിപ്രഷൻ ഉണ്ടായപ്പം വ്യാസ വിഷാദം എന്ന് പറയുന്നുണ്ട്. ഭഗവാനെ സാക്ഷാൽ നാരദമുനി വന്ന് ദർശിക്കുകയാണ്. എന്താ വ്യാസരെ, അങ്ങേക്ക് എന്ത് പറ്റി, എന്ത് പറയാനാ ബ്രഹ്മർഷി, മനസ്സമാധാനമില്ല. ഇന്ന് നമുക്കും ഇല്ലാത്ത അതാണ്, വിഷയങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപരിക്കുക, വിഷയങ്ങളിലേക്ക് വ്യാപരിച്ചു പോവുക. അതിൽ നിന്ന് വിട്രാ ചെയ്യണം. ഇന്ദ്രിയ നിഗ്രഹം ഇങ്ങോട്ട് പിടിക്കണം. സോഷ്യൽ മീഡിയ കാണരുത്, ആപത്താണ്. എനിക്ക് അവരോട് വിരോധം ഉണ്ടായിട്ടില്ല. സീരിയൽ കാണരുത്, വളരെ ദോഷം ചെയ്യും. പകരം ഹരികഥ ഉണ്ടാക്കുക. പണ്ട് ഇവിടെ അമ്പലപ്പുഴ സിസ്റ്റേഴ്സ് നാണുകുട്ടി മെസ്സാറേയും സരള ടീച്ചറും, ഞാൻ എൻ്റെ 5 വയസ്സിൽ അവരുടെ കഥ ഹരികഥ കേട്ടാണ് എനിക്കങ്ങ് ഭ്രമമായി. പല കഥകളും അങ്ങനെ. അതുപോലെ ഇനിയും നമുക്ക് വേദി ഭഗവാൻ തരും. എന്നെ എനിക്ക് വേദി തന്നതിന് ഉപദേശ സമിതിയോട് 1000 നന്ദി. അപ്പോഴെന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഒന്ന്, എൻ്റെ മക്കളെ അവരെ കൊച്ചുമക്കളെ, മക്കളെ കല്യാണം കഴിച്ച് വിട്ടിട്ട് വീണ്ടും ആ കൊച്ചുമക്കളെയും കൊണ്ട് നഴ്സറി കൊണ്ട് വിടാൻ പോകും. 60 വയസ്സ് കഴിഞ്ഞ് അതിന് തുനിയരുതേ. ഭഗവാനെ കാണ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേറെ വേണമോ മക്കളായി? ആ ഉണ്ണി അകത്തേക്ക് കയറ്റേ. അകത്തേക്ക് കയറ്റിയ പുറത്ത് നമുക്ക് ഉള്ളവരെല്ലാം മനുഷ്യനിർമ്മിതമാണ്. അതെല്ലാം ഭഗവാൻ സൃഷ്ടിക്കുന്നതാ. എത്ര എത്ര ശിശുക്കളെയും പശുക്കളെയും ഒരുപോലെ ബ്രഹ്മമോഹനം എന്ന് പറയുന്നത്. ആ കഥ കേൾക്കാൻ ഇവിടെ വരണം. ഞങ്ങളൊക്കെ വള്ളിയൂർ തിരുമേനിയത്തോടെ വലിയ ആളുകളുടെ മുമ്പിൽ വായി നോക്കി ഇരുന്ന് വല്ലതുമൊക്കെ അന്ന് കിട്ടും. അന്ന് അവരെയൊക്കെ കാണാൻ തന്നെ ഭയമാണ്. പിന്നെ അഭ്യാസ യോഗയുക്തേന ചേതസ, ദിവസം ഭാഗവതം പഠിക്കണം. പിന്നെ ഏതിനും എന്തിനും അമ്പലപ്പുഴ എന്ന് പറയുന്ന സാംസ്കാരിക പൈതൃകം, ഇതിനെ ജയിക്കാൻ ഇന്ന് കേരളത്തിനില്ല. നമ്മളെ കുഞ്ചനെ എന്ന് വേണ്ട. എല്ലാം കൊണ്ടും പ്രബുദ്ധമായ ഈ അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ മണ്ണിൽ വരാനും ഈ 76 വയസ്സിന് 2 വാക്ക് പറയാനും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ കാരുണ്യം ഇല്ലെങ്കിൽ പറ്റില്ല. ഇനി എനിക്ക് ഒന്നും കൂടെ ഒരു ദുഃഖമുണ്ട്. ആ ഇനിയും അറിയാത്ത ഒരു രഹസ്യമുണ്ട് അമ്പലപ്പുഴയെക്കുറിച്ച്. അത് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്തേ ഒക്കത്തുള്ളൂ. പണ്ട് ഇവിടെ ഒരു ടീച്ചർ എഴുതിയ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ 10 വർഷത്തിന് മുമ്പ് ഞാൻ ദൂരദർശനിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഈ കുളപ്പരയിൽ ഇരുന്നാണ് ഇന്ന് ഇവരെല്ലാം പറയുന്ന ഇന്ന് രാമായണം എഴുതിയത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ. ഇവിടെ ഇരുന്നാണ് എഴുതിയത്. അമ്പലപ്പുഴയിലെ രാജാവാണ് അദ്ദേഹത്തിന്റെ അജ്ഞാതവാസ കാലത്ത് അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു, ചെല്ലും ജലവും കൊടുത്ത് ഇവിടെ ഇരുത്തി എഴുതിയിരുന്നാണ്. ഇല്ലെങ്കിൽ കേരളത്തിൽ ആരും വാൽമീകി രാമായണം വായിച്ചിട്ടില്ല. കേരളം രാമനെ കുറിച്ച് അറിയുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഇവിടെ ഇരുന്ന് എഴുതിയ അധ്യാത്മ രാമായണത്തിൽ നിന്നാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതിനൊരു മെമ്മോറിയൽ ഇവിടെ ഉണ്ടാകും. കാര്യം ഇവിടെ അമ്പലപ്പുഴക്കാർ വിചാരിച്ച അസാധ്യമായിട്ട് ഒന്നുമില്ല. അപ്പൊ നമ്മുടേതായ ആ ഒരു അഭിമാനമാണ് അധ്യാത്മ രാമായണം. ഇവിടമാണ്, വേറെ ഒരിടത്തും കേരളത്തിൽ ഇടം കൊടുത്ത് കിട്ടിയില്ല. അപ്പൊ എഴുത്തച്ഛനെ കൂടെ സ്മരിക്കട്ടെ. ഭാഷ തന്നതുകൊണ്ടല്ലേ എനിക്ക് ഇത് പറയാൻ പറ്റുന്നത്, ഭാഷ തന്നതുകൊണ്ടല്ലേ സംസ്കൃത ഭാഗവതം മലയാളത്തിൽ എഴുതിയത്. അതുകൊണ്ട് തിരുവാതിരയ്ക്ക് തയ്യാറായിട്ട് അങ്കനമാർ കാത്തിരിക്കുന്നില്ലേ, അവരെ കാണാൻ നിങ്ങളെല്ലാം വന്നിരിക്കുന്നതിനാണ്. അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട, കുട്ടികളെ വെറുക്കണമെന്നല്ല, അകത്ത് ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് കുട്ടികളെ പരിചരിക്കുക, ഭർത്താവിനെ പരിചരിക്കുക, നാട്ടുകാരെ പരിചരിക്കുക, സോഷ്യൽ മീഡിയ കാണാതിരിക്കുക. എന്തും ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒരുപാട് ഉപദേശിക്കുന്നുണ്ട്, മോട്ടിവേഷൻ ചെയ്യണം. അപ്പം ഞാൻ പറയും, നീ ഒരു കാര്യം ചെയ്യ്, അമ്പലപ്പുഴ കൃഷ്ണസ്വാമിക്ക് ഒരു നാണയം എടുത്തു വെച്ച് നീ ആ കാര്യത്തിന് പോകും. നാണയം എടുത്തു വെച്ച് ആ നാണയത്തിലല്ല, ഒരു 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 അനിജ്ഞ അല്ലെങ്കിൽ നിന്റെ ദുർഗാദേവിക്ക് ഒരു നാണയം എടുത്ത് വെച്ച് പോകും. എനിക്ക് ഇത്രയും സഹായം ചെയ്തു തന്ന് ഈ ക്ഷേത്ര ഭാരവാഹികൾക്ക് കാര്യം പ്രായമായി. ഇനിയും ഉണ്ടെങ്കിൽ ഉത്സവത്തിന് വേണമെങ്കിൽ വന്ന് സംസാരിക്കാൻ, ജീവിച്ചിരിക്കുവാണെങ്കിൽ എന്നേ പറയുന്നുള്ളൂ. അപ്പം നിങ്ങളെല്ലാം സന്താനഗോപാലം പുസ്തകമായിട്ട് ഞാനങ്ങോട്ട് വരും, നിങ്ങൾ വാങ്ങിക്കണം. ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രം ഇതിനകത്തുണ്ട്, പുനർജന്മമുണ്ട്, പൂർവ്വജന്മം ഉണ്ടായിരുന്നു. ഇത് രണ്ട് സ്ഥാപിച്ചെടുത്ത ആളാണ് അമ്പലപ്പുഴ കൃഷ്ണൻ. കാര്യം മരങ്ങൾ ഒരലിൽ ഉരുണ്ട് പോയി നളഗോപുരന്മാർക്ക് മോക്ഷം കൊടുത്തു, ഗോവിന്ദന് മോക്ഷം കൊടുത്തു. അപ്പോൾ പണ്ടൊരു ജന്മം നമുക്കും ഉണ്ടായിരുന്നു. നല്ല ജന്മം മക്കളെ, അനിയന്മാരെ അനിയത്തിമാരെ, നല്ല ജന്മം. അതുകൊണ്ടാണ് നമ്മൾ ഈ ശ്രീകൃഷ്ണ സ്വാമിയിലേക്ക് വന്നിരിക്കുന്നത്. ഈ കിട്ടിയിരിക്കുന്ന മഹത്തായ ജന്മം, ബൃഹത്തായ ജന്മം, പുണ്യമായ ജന്മം നിഷ്ഫലമാക്കാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഭഗവാനെ, ഞാൻ പറഞ്ഞ ഇത് ഈഗോ വിടുക, ഞാനെന്ന ഭാവം ഒരിടത്തും എത്തിച്ചേരത്തില്ല. എന്ത് പാണ്ഡിത്യം, ഈ നാവ് അങ്ങ് കെട്ടിയ ഏത് പണ്ഡിതനാണ് സംസാരിക്കുന്നത്? അപ്പോൾ ഞാനെന്ന ഭാവം അകലെ പോവതിന് ജീവന് കൃഷ്ണ ഹരി ഗോവിന്ദ രാമ തിരുനാമങ്ങളൊന്നൊഴികെ നാമം ജപിക്കുക. അവസാനം ഞാൻ പറഞ്ഞു വെക്കുന്നതാണ്,
അപ്പൊ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എൻ്റെ തന്നെ കുറ്റമാണ്, ഓടിപ്പിടച്ച് അങ്ങ് കായംകള തൂന്നിങ്ങ് തണുപ്പത്ത് വരികയല്ലേ, ഇത്രയും പ്രായമില്ല, തണുത്ത് കോച്ചു വരുന്നു. രാവിലെ ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ച് 8 മണിക്കൊക്കെ നിന്നതാണ്. പക്ഷേ എൻ്റെ ഡ്രൈവർ, എൻ്റെ വണ്ടിയുടെ ഡ്രൈവർ, അവനെ അവൻ്റെ മക്കളെയും കൊണ്ട് ചിട്ടികളങ്ങനെ പോയി. അതുകൊണ്ട് ഞാൻ റോഡിൽ നിന്ന് കുറേ നേരം, എന്നിട്ട് ബസ് കയറാൻ പോയപ്പോൾ അവൻ വന്ന്, അങ്ങനെ വന്ന് എൻ്റെ അരമണിക്കൂർ പോയി. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈഗോ മാറ്റണം, ഭഗവാനോട് അനുജ്ഞമാക്കണം, കൂടുതൽ മക്കളെ എന്ന് പറഞ്ഞ് മനസ്സിൽ പ്രതിഷ്ഠിക്കരുത്, അവസാനം വരെ ഭഗവാന്റെ ചിന്ത വരണം. ഈ 5 കാര്യങ്ങൾ മനസ്സിലായല്ലോ. അങ്ങനെ മനസ്സിലാക്കി ഞാൻ സമർപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ആ ജ്ഞാനപാനയുടെ 2 വരി പാടും. നിങ്ങൾ എന്നെ ഉൾക്കൊള്ളുന്നെങ്കിൽ 2 വരിയുള്ളൂ, അത് പാടി ഞാൻ സമർപ്പിക്കുക അല്ലേ. അതെൻ്റെ ഒരു പതിവാണ്. ഹരേ കൃഷ്ണ കൃഷ്ണ, നിങ്ങളും കൂടെ പാടണം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. പാടിക്കേ, ഒന്ന് പാടിക്കുക, എഴുന്നേറ്റ് നിന്നൊന്ന് പാടിക്കുക. നമ്മുടെ എനർജി ഒന്ന് വർദ്ധിക്കട്ടെ, എനർജി വർദ്ധിക്കട്ടെ. ഞാൻ ഇരുന്നോണ്ട് പാടിക്കണ്ട, നിങ്ങളോട് എഴുന്നേക്കാൻ പറയുന്നത് ശരിയല്ല. അതിനാ ഞാൻ ഈ മൈക്ക് ഉരുവ നോക്കുന്നത്. ഇത് കഴിഞ്ഞ് ഞാൻ വേദിയിലേക്ക് വരാം. പാടിക്കേ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോ, കൈയടിച്ച് പാടാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ഹരേ എന്ന് വിളിച്ചേ മുഴുവൻ പാട്. ശ്വാസം കിട്ടത്തില്ല, എനിക്കറിയാം, എല്ലാത്തിനും കുറവാ ശ്വാസത. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. നാരായണം മതി, വേറെ ആരും വേണ്ട. ആ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കൊണ്ടുവന്നത്. ഐ എം വെരി സ്റ്റഡീഡ്, ഞാനിത് പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഞാൻ വിചാരിച്ചെന്താ, എൻ്റെ സഹജാതര്, പ്രത്യേകിച്ച് അമ്പലപ്പുഴ എന്ന് പറഞ്ഞാൽ ജനിച്ച ജില്ലയാണ്, ചിങ്ങോലി രമാദേവി എന്ന് വെക്കുന്ന അവിടെ ആശ്രമത്തിൽ പോകുന്നതുകൊണ്ടാണ് കറക്റ്റായി. ആ അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഒന്ന് ഹരേ കൃഷ്ണ പറഞ്ഞ് സമർപ്പിക്കാം അല്ലേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.